ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇംബെക്സിൻ്റെ പ്ലാറ്റിന ഫോർട്ടി ത്രീ സ്മാർട്ട് എഫ് എച്ച് ഡി ടി ഡിസ്പ്ലേ റീപ്ലേസ്മെൻറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ബി ഒയുടെ ഫുൾ എച്ച് എഡി ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്യുന്ന വീഡിയോ ആണ് നമ്മൾ മുമ്പ് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ബി ഒ പാനലിൽ അപ്ഗ്രേഡ് ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഇംബക്സ് എന്ന ബ്രാൻഡിലാണ് ഫോർട്ടി ത്രീ സ്മാർട്ട് ടി വി ആയിട്ടുള്ള ഫുൾ എച്ച് ഡി ടി ചെയ്യുന്നത് ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഏകദേശം മാനുഫാക്ചറിങ് ഇയർ കൊടുത്തത് രണ്ടായിരത്തി ഇരുപത്തൊന്നാണ് അപ്പോൾ ഏകദേശം ഒരു മൂന്നര നാല് വർഷം ഏകദേശം ആയിട്ടുണ്ട് അപ്പോഴേക്കും ഡിസ്പ്ലേ പോയി അപ്പം നമ്മളിവിടെ ചെയ്യുന്നത് ഇപ്പം നിലവിലുള്ള ഡിസ്പ്ലേ കുറച്ച് ലൈഫ് ഉണ്ട് പക്ഷെ നമ്മളതിനൊക്കെ കുറച്ചുകൂടെ ഒക്കെ കൂടുതലായിട്ടുള്ള ബി ഒ എന്ന് പറഞ്ഞ പറഞ്ഞ ബ്രാൻഡിൻ്റെ ഡിസ്പ്ലേ തന്നെ അപ്ഗ്രേഡ് ചെയ്യുന്നത് ഈ ഒരു സ്റ്റിക്കർ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ തന്നെ അത് എടുത്ത് കളയണം അത് ഉള്ളത് കൊണ്ട് പ്രത്യേക ടി വി ഗുണങ്ങളൊന്നും അത് ആ പാക്കിങ്ങിൽ ഡിസ്പ്ലേ ഇളകാതിരിക്കാൻ വേണ്ടി ഒട്ടിക്കുന്നതാണ് അപ്പോൾ അതെടുത്ത് തന്നെ ഉപയോഗിക്കുക അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് എന്തായാലും വീഡിയോസ് യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് തന്നെ ഫുൾ ആയിട്ട് കാണുക ഇവിടെ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള പി ടി പാനലാണ് അത്യാവശ്യം തരക്കടില്ലാത്തൊരു ഡിസ്പ്ലേ തന്നെയാണ് ഒരു ത്രീ ടു ഒരു നാല് നാല് വർഷം വരയ്ക്ക് ചിലത് ലൈഫ് കിട്ടിയിട്ട് കണ്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ ഒരു മൂന്ന് മൂന്ന് മൂന്നര വർഷമാകുമ്പോൾ തന്നെ കംപ്ലയിൻറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഡിസ്പ്ലേയുടെ ടീ കോൺ ബോർഡ് പ്ലേസ് ചെയ്തിട്ടുള്ള ടി വിയുടെ ഏറ്റവും ലെഫ്റ്റ് സൈഡിലായിട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ എഫ് എഫ് സി കേബിൾ നല്ല ലെങ്ത്തി ആയിട്ടുള്ള കേബിളാണ് കൊടുത്തിട്ടുള്ളത് കാരണം സ്കാനർ ബോർഡിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി നല്ല ലെങ്ത്തിലാണ് ആണ് കൊടുത്തിട്ടുള്ളത് ബോർഡിൻ്റെ അടിയിൽ കൂടെയാണ് അത് കൊടുത്തിട്ടുള്ളത് പിന്നെ ചിലർക്കെങ്കിലും ഡൗട്ട് ഉണ്ടായിരിക്കും ഇത് റിപ്പയർ ചെയ്യാൻ പറ്റില്ലേ നമ്മൾ ആദ്യം തന്നെ റീപ്ലേസ് ചെയ്യുന്നത് കൊണ്ടാണ് ചെയ്യുന്നതൊക്കെ ചിലർക്കെങ്കിലും ഉണ്ടായിരിക്കാം അപ്പോൾ ഒരു നോർമലി ഒരു പാനൽ സെക്കൻഡ് ഒരു ലൈഫ് എന്ന് പറയുന്നത് ഒരു ഇത്തരത്തിലുള്ള ഇതിനകത്ത് കിടക്കുന്ന ആ ഒരു കാറ്റഗറി വരുന്ന ഡിസ്പ്ലേ ലൈഫ് ഒരു ത്രീ ടു ഫോ ഫോർ ഇയേഴ്സിൻ്റെ ഉള്ളിലാണ് അപ്പോൾ അങ്ങനത്തെ ഡിസ്പ്ലേ റിപ്പയർ ചെയ്താലും വളരെ കുറച്ച് ലൈഫേ കിട്ടാറുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ ഇത് റീപ്ലേസ് ചെയ്യുന്നത് അപ്പോൾ റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ നല്ല ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഉള്ളതിനേക്കാൾ കുറച്ചുകൂടെയൊക്കെ ലൈഫ് അധികം കിട്ടും അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ ബി ഒ എന്ന ബ്രാൻഡിൻ്റെ ഡിസ്പ്ലേ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ ബി യൂസ് ചെയ്യാനുള്ള കാരണം വേറെ ഒന്നുകൊണ്ടല്ല നമ്മൾ കുറേ മുമ്പ് ഉണ്ടായിരുന്ന ഒരു ഫോർട്ടി ത്രീ എൽ ജിയിൽ വരുന്നുണ്ട് അതുപോലെ ട്രിവ്യൂ അങ്ങനത്തെ റീകണക്റ്റിലൊക്കെ അവർ ഫോർട്ടി ത്രീ ഫുള്ളിൽ ബി ഒ യൂസ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ആറ് വർഷമൊക്കെ ലൈഫ് കിട്ടി കണ്ടിട്ടുണ്ട് ഫോർട്ടി ത്രീ ഇഞ്ചിൽ എൽ ജിനേക്കാൾ കുറച്ചുകൂടെയൊക്കെ ലൈഫ് ബി ഒക്കെ കിട്ടുന്നതുകൊണ്ട് അത് കണ്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നത് അതുപോലെ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാനുള്ള കാരണം അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഇവിടെ നമ്മൾ അതിൻ്റെ ആ ഒരു ഡിസ്പ്ലേ ഊരി മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഊരി മാറ്റുന്ന സമയത്ത് ഇതിനകത്തുള്ള എൽ ഇ ഡി വർക്ക് ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു കാർബൺ ഡിപ്പോസിറ്റ് ആ ഒരു വൈറ്റ് ഷീറ്റിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതുകൂടെ കൂട്ടത്തിൽ ക്ലീൻ ചെയ്തിട്ടുണ്ട് കാരണം അങ്ങനെ ക്ലീൻ ചെയ്തില്ലെങ്കിൽ നമ്മൾ ഈ വൈറ്റ് സ്ക്രീനൊക്കെ വരുന്ന സമയത്ത് ആ പാടുകൾ തന്നെ അങ്ങനെ ഉണ്ടായിരിക്കും അപ്പോൾ അതൊരു വൃത്തികടായിട്ട് തോന്നും അപ്പോൾ ഡിസ്പ്ലേ മാറ്റുന്ന സമയത്ത് അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതുപോലെ തന്നെ ക്ലീൻ ചെയ്ത് വളരെ നീറ്റായിട്ട് തന്നെ പ്ലേസ് ചെയ്യാറുണ്ട് ഫോർട്ടി ത്രീ ഇഞ്ചിൽ കുറച്ചുകൂടിക്ക് ബെറ്റർ ഡിസ്പ്ലേ ബി ഒ ആയതുകൊണ്ടാണ് നമ്മളിവിടെ ബി ഒ അപ്ഗ്രേഡ് ചെയ്യുന്നത് അല്ലാതെ ബാക്കിയുള്ള ഡിസ്പ്ലേ മോശമാണെന്നല്ല മറ്റുള്ള ഡിസ്പ്ലേ കമ്പർ ചെയ്യുമ്പോൾ കുറച്ച് ലൈഫ് ബി ഒയ്ക്ക് കൂടുതലാണ് അതുപോലെ തന്നെ ഒരു പിക്ചറിൻ്റെ സാച്ചുറേഷൻ അതുപോലെ ആ ഒരു എല്ലാം കൊണ്ടും അതായത് ക്ലാരിറ്റി ആണെങ്കിൽ പോലും നമുക്ക് നോർമൽ ഡിസ്പ്ലേ കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവിടെ നിൽക്കുകയാണെങ്കിൽ അതിനകത്തുള്ള കാർബൺ ഡിപ്പോസിറ്റ് നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കേണ്ടത് അത് ആ ഒരു ഷീറ്റ് നമുക്ക് ചെറിയ ലിക്വിഡ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാം കാരണം അത് നല്ല കട്ടിയുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റാണ് അതിനകത്ത് പാടുകളോ കാര്യങ്ങളൊന്നും വരില്ല കൈയിൻ്റെ പാടുകളൊന്നും വരില്ല വേറെ പുറമേ വരുന്ന രണ്ട് ലയർ ഷീറ്റ് ഇതുപോലെ വെള്ളം കൂട്ടി തുടയ്ക്കാൻ പാടില്ല അതിനകത്ത് ഫിംഗർ പ്രിന്റ് ഒക്കെ കഴിഞ്ഞാൽ അത് പോവില്ല ഈ ഇന്നർ സൈഡ് വന്ന ഹാർഡായിട്ടുള്ള ഷീറ്റിൽ നമുക്ക് ജസ്റ്റ് ലിക്വിഡ് ഉപയോഗിച്ചിട്ട് തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റും പിന്നെ ചിലർക്കുള്ള ഡൗട്ടാണ് ഇത് ഏതൊക്കെ ടി വിയിൽ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എല്ലാ എല്ലാ മോഡൽസിലും ഫ്രെയിംലെസ് ടി വിയിലൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ ചിലർക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും അപ്പോൾ ഫോർട്ടി ത്രീ ഇഞ്ചിൽ ടീകോൺ ബോർഡ് വരുന്ന ഒട്ടുമിക്ക എല്ലാ ടിവികളിലും നമുക്ക് ഈ ബി ഐ ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റാറുണ്ട് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് എം ഐ ചെയ്തിട്ടുണ്ട് റിയൽമി ചെയ്തിട്ടുണ്ട് അങ്ങനെ ട്രിവ്യൂ ചെയ്തിട്ടുണ്ട് പിന്നെ നോർമൽ സ്മാർട്ട് ലൈറ്റ് പറഞ്ഞിട്ടൊരു ബ്രാൻഡിന് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒത്തിരി ഡിസ്പ്ലേയിൽ എൽ ജിയിലും ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നത് കുറച്ച് മോഡല് ചെയ്തിട്ടുള്ളൂ ഇനി വരും വീഡിയോസിലൊക്കെ ഒക്കെ ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ ഒരുവിധം ഫോട്ടോ എത്ര ഇഞ്ച് ഫുൾ എച്ച് ഒക്കെ നമുക്ക് ടീക്കോ ബോർഡ് വരുന്ന മോഡൽസിലൊക്കെ അങ്ങനെ മദർ ബോർഡ് കോംബോ ആയിട്ട് വരുന്നതിലൊക്കെ നമുക്ക് ഇത്തരത്തിൽ ചെയ്യാൻ പറ്റാറുണ്ട് അതായത് ടീക്കോം ബോർഡ് നമുക്ക് സെപ്പറേറ്റ് വെക്കാൻ പറ്റുന്ന എല്ലാ ടി വികളിലും നമുക്ക് ബി വയുടെ ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്യാം ഒരുവിധമൊക്കെ പറ്റാറുണ്ട് ബിയോയുടെ എൻ്റെ ഫോർ കെ ടി വി നമ്മൾ കണ്ടിട്ടുണ്ട് എം ഐയിൽ ചെയ്തിട്ടുണ്ട് അതുപോലെ തോംസണിൽ ചെയ്തിട്ടുണ്ട് കുറേ ബ്രാൻഡ്സിന് ചെയ്തിട്ടുണ്ട് സാംസങ്ങിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എഫ് നയൻറ്റി വണ്ടിലുള്ള ഫുൾ എച്ച് ടി ഡിസ്പ്ലേ ആണ് അപ്പോൾ കുറേ പേര് ചോദിക്കാറ് ഡിസ്പ്ലേ ഫോട്ടോ ത്രീ നല്ലത് ഏതാണ് നല്ലതാണ് അപ്പോൾ എൻ്റെ ഒരു പേഴ്സണലി ഒപ്പീനിയൻ എനിക്ക് കൂടുതൽ ലൈഫ് കിട്ടി തോന്നിയിട്ടുള്ളതും കുറച്ചുകൂടെയൊക്കെ പിക്ചർ ക്വാളിറ്റി ഉള്ളതും ബിയോ എന്ന ബ്രാൻഡിൻ്റെ ആണ് ഈ ഇടയ്ക്ക് യൂട്യൂബിലൊരു വീഡിയോ കാണുന്നുണ്ടായി ഇലിമോറോ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു വീഡിയോ കണ്ടായിരുന്നു അതിൻ്റെ ഒരു രണ്ട് മോഡൽസിൻ്റെ ഒരു യൂട്യൂബറ് അത് പരിചയപ്പെടുത്തുന്ന വീഡിയോ കാണാൻ ഇടയായി അപ്പോൾ അതിനകത്ത് അവർ മെൻഷൻ ചെയ്തിട്ടുള്ള ബി ഒയുടെ പാനലാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ബി ഒയുടെ പാനിൽ നമ്മൾ ടി വി ആയിട്ട് വാങ്ങുന്ന സമയത്ത് എന്തായാലും ഒരു ട്വൻറ്റി ഫോർ ആർ റേഞ്ച് പ്രതീക്ഷിക്കാം ഏകദേശം വില ഒരു അപ്രോക്സിമറ്റ് ആണ് അപ്പോൾ നമ്മൾ നമ്മുടെ ടി വി കംപ്ലയിൻ്റ് ആണ് ഡിസ്പ്ലേ മാത്രമേ പോയിട്ടുള്ളൂ വേറെ കംപ്ലയിൻറ്റ്സ് ഒന്നും ഇല്ലെങ്കിൽ ഈ ബി ഒയുടെ നമുക്ക് സെയിം അവൈലബിൾ ആണ് അപ്പോൾ അത് ഇടുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ കാരണം നമ്മൾ ടി വി ആയിട്ട് പോകുമ്പോൾ വലിയൊരു എമൗണ്ട് അതിനകത്ത് സ്പെൻഡ് ചെയ്യണം അപ്പോൾ ഡിസ്പ്ലേ മാത്രം മാറുന്ന സമയത്ത് അതിന് നേരെ പകുതി എമൗണ്ടുകൾ ഏകദേശം അത് പകുതി പോലും വരുന്നില്ല ഈ ഡിസ്പ്ലേ മാറുന്ന സമയത്ത് അപ്പോൾ വേറെ കംപ്ലയിൻറ്റ്സ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങളുടെ ഫോർട്ടിത്രീ ഇഞ്ച് ഫുൾ അച്ചടി ടി വി ഈ ബി ഡിസ്പ്ലേ മാറി ഉപയോഗിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ അപ്പോൾ ഈ ഡിസ്പ്ലേ കുറച്ചുകൂടെ ലൈഫ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് ഈ ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്യാം അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പൊതുവേ ആ ബി ഐ ഡിസ്പ്ലേ ഒറ്റുമിക്ക ബ്രാൻഡുകളും ഇപ്പോൾ അവരുടെ ഡിസ്പ്ലേ മാറി ആ ഡിസ്പ്ലേക്ക് അപ്ഗ്രേഡ് ചെയ്യാനുള്ള കാരണം അത് തന്നെയാണ് അതുപോലെ ലിമോറെന്ന് പറഞ്ഞ ബ്രാൻഡും അല്ലാതെ വേറെ ഒരുപാട് ബ്രാൻഡ് യൂസ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഈ പൊട്ടിയിട്ടും അതുപോലെ വേറെ എന്തെങ്കിലുമൊക്കെ കംപ്ലയിൻ്റ് ആയിട്ട് വരുന്ന സമയത്ത് നമ്മൾ അഴിച്ചു നോക്കുന്ന സമയത്ത് വി ഐ ഡിസ്പ്ലേ കണ്ടിട്ടുണ്ട് അതുപോലെ ഒരു ബ്രാൻഡാണ് ആരും ആരും പ്രൊമോട്ട് ചെയ്ത് പറയുന്നതൊന്നുമല്ല നമ്മൾ പേഴ്സണലി ഇങ്ങനെ എന്തെങ്കിലും വേറെ വർക്കുകളൊക്കെ വരുന്ന സമയത്ത് അഴിച്ചു നോക്കുന്ന സമയത്ത് കാണുന്നതാണ് അതുപോലെ എൻ വി വന്നിട്ടൊരു ബ്രാൻഡിലും ഈ പറഞ്ഞ പോലെ വി ഐ ഡിസ്പ്ലേ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ ടിവികളൊക്കെ പ്ലാസ്റ്റിക് ബോഡിയാണ് വരുന്നത് മെറ്റൽ ബോഡി ബോഡിയല്ല ടിവികൾ പൊതുവേ വെയിറ്റ് കുറവാണ് അതായത് പ്ലാസ്റ്റിക് ബോഡിന്ന് പറഞ്ഞാൽ നോർമൽ ടി വി മെറ്റൽ ബോഡി വളരെ വെയിറ്റ് കുറവായിരിക്കും എം ഐയുടെ ഫുൾ എച്ച് ടിവികൾ നമ്മൾ അങ്ങനെ അതായത് ഡിസ്പ്ലേ കംപ്ലയിൻറ്റ് ഒഴിച്ച് മാറ്റി വരുത്തി കഴിഞ്ഞാൽ വേറെ കംപ്ലയിൻസുകൾ കാണുന്നത് വളരെ കുറവാണ് അതായത് എൽ ഇ ഡി ലൈറ്റ് പോകുന്നത് വളരെ കുറവായിട്ടുള്ളൊരു മോഡലാണ് എം ഐയുടെ ഫോർട്ടി ത്രീ ഇഞ്ച് അതുപോലെ അതിൻ്റെ മദർ ബോർഡ് ഇഷ്യുകൾ വളരെ കുറവാണ് കമ്പാരേറ്റീവലി കുറവാണ് അപ്പോൾ എന്തുകൊണ്ടും നിങ്ങൾക്ക് എം ഐ അതുപോലെ ഇമ്പെക്സ് ഒക്കെ ധൈര്യമായിട്ട് ഡിസ്പ്ലേ മാറിയിടാം കാരണം ഈ ടി നമുക്ക് ബോർഡ് അവൈലബിൾ ആണ് അതുപോലെ വലിയ റിപ്പയറിംഗ് കോസ്റ്റൊന്നും വരുന്നില്ല മറ്റു പല വാർഡ്സും കംപ്ലയിൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പറയുന്നത് ഇപ്പോൾ എൽ ഇ ഡി ആണെങ്കിൽ പോലും അത്ര വലിയൊരു കോസ്റ്റൊന്നും വരുന്നില്ല അപ്പോൾ എന്തുകൊണ്ടും നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ ഓപ്ഷൻ അത് ആയിരിക്കും അതായത് നിലവിലുള്ള ടി വി ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്ത് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് പിന്നെ ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ള എഫ് നയൻറ്റി പറഞ്ഞ പാനലാണ് അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഡിസ്പ്ലേ ആ ബോഡിയായിട്ട് അറ്റാച്ച് ചെയ്തിന് ശേഷം നേരത്തെ ഉണ്ടായിരുന്ന ആ കോം ബോർഡും എഫ് എഫ് സി കേബിളും എന്ന് റിമൂവ് ചെയ്ത് മാറ്റി പുതുതായിട്ട് വെക്കാൻ പോകുന്ന ആ ഒരു പാനലിൻ്റെ എഫ് നയൻറ്റി പാനലിൻ്റെ കോം ബോർഡ് ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് അതിൽ കൂടെ കാണാൻ കറക്റ്റായിട്ട് ഫിറ്റ് ആയിട്ടുണ്ട് വേറെ ഒന്നും നമ്മൾ കട്ട് ചെയ്യേണ്ടോ അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യേണ്ട കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഇവിടെ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള പ പഴയ ടീ കോൺ ബോർഡിൻ്റെ എന്ന് പറയുന്നത് അറുപത് പിന്നാണ് അതായത് അതിൻ്റെ എഫ് എഫ് സി കേബിൾ അറുപ അറുപത് പിന്നാണ് പക്ഷേ ഇപ്പോൾ നമ്മൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ള ബി ഒയുടെ പിന്നെന്ന് പറഞ്ഞാൽ അറുപത്തെട്ട് പിന്നാണ് അതായത് എഫ് എഫ് സി കേബിൾ അറുപത്തെട്ട് പിന്നാണ് വരുന്നത് അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു പിന്നെ നമുക്ക് കേബിൾ യൂസ് ചെയ്യാൻ പറ്റില്ല മദർ ബോർഡിൽ നിന്ന് വരുന്ന എഫ് എഫ് സി കേബിൾ അതായത് ടീകോംബോർട്ട് വരുന്ന കേബിൾ നമുക്ക് സെയിം തന്നെ യൂസ് ചെയ്യാം കാരണം അതിൻ്റെ സപ്ലൈ സൈഡ് സെയിം ആണ് അതായത് മേലെ മേലെ നോക്കുന്ന സമയത്ത് റൈറ്റ് സൈഡിലാണ് എൽ ജിയിലൊക്കെ വരുന്ന ടീക്കം ബോർഡ് അതേ സൈഡിലാണ് ഇതിൻ്റെ ആ ഒരു സൈഡ് പോസിറ്റീവ് സൈഡും പുതിയ ടീക്കം ബോർഡിൻ്റെ വരുന്നത് അപ്പോൾ നമുക്ക് ആ സെയിം എൽ വി ഡി കേബിൾ തന്നെ ഈ പുതിയ ടീകോം ബോർഡോട്ട് കണക്ട് ചെയ്യാൻ പറ്റും ചില സാംസങ് ടീവികളിൽ നമുക്ക് ഇതുപോലെ സെയിം എൽ വി ഡിസ് ഉപയോഗിക്കാൻ പറ്റാറില്ല കാരണം അതിൻ്റെ സാംസങ്ങിൻ്റെ ഒട്ടുമിക്ക ടീകോൺ ബോർഡുകളിൽ വരുന്ന സപ്ലൈ സൈഡ് ഇടത് സൈഡിലാണ് അത് വോൾട്ടേജ് സൈഡ് വരുന്നത് ഇടത് സൈഡിലാണ് അപ്പോൾ നമ്മൾ ഈ ഒരു എൽ എഫ് എഫ് സി അതിനൊരു കൺവേർട്ടർ ഉപയോഗിക്കാൻ സപ്ലൈ ഇടത്ത് വലത്തോട്ടോ അല്ലെങ്കിൽ വലുത്തു നിന്ന് ഇടത്തോട്ട് തിരിക്കാൻ വേണ്ടി കൺവേർട്ടറുകൾ ഉപയോഗിക്കാറുണ്ട് പക്ഷേ ഇവിടെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരേ സൈഡായത് കൊണ്ട് തന്നെ നമുക്ക് മദർ ബോർഡിൽ നിന്ന് ടീകോൺ പോലോട്ട് വരുന്ന എഫ് എഫ് സി കേബിള് സെയിം തന്നെ ഉപയോഗിക്കാം ഈ കേബിളാണ് ടീകോൺ ബോർഡിൽ നിന്ന് സ്കേലാർ ബോർഡുള്ള എഫ് എഫ് സി കണക്ടർ ഇതിൽ അറുപത്തെട്ട് പിന്നെയാണ് വരുന്നത് നേരത്തെ ഇതിനകത്ത് ഉണ്ടായിരുന്നത് അറ അറുപത് പിന്നാണ് അപ്പോൾ നമുക്ക് പിന്നുകൾ എണ്ണം കൂടുതൽ എട്ട് പിന്നെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ ഉണ്ടായിരുന്ന എഫ് എഫ് സി കേബിൾ യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ അത് നമ്മൾ പഴയ കേബിൾ യൂസ് ചെയ്യാറില്ല ഒരുപാട് കുറവോഷോം ഡാമേജ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറില്ല ചിലതിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് കാരണം നമുക്ക് ചിലപ്പോൾ സെയിം ലെങ്ത്ത് കിട്ടാറുണ്ട് ടീകോൺ നിന്ന് സ്കേലർ ബോർഡ് ലെങ്ത് കിട്ടുമ്പോൾ വേറെ ഡാമേജ് ഒന്നും ഇല്ലെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും പുതിയതായിട്ട് തന്നെയാണ് ചെയ്യാറുള്ളത് ഇപ്പോൾ ഇവിടെ നമ്മൾ പുതിയ എഫ് എഫ് സി കേബിൾ തന്നെയാണ് കണക്ട് ചെയ്യുന്നത് പക്ഷേ ഇതിനകത്ത് ഒരു പ്രശ്നം ഉള്ളത് ഇവിടെ നമുക്ക് ടീക്കൺ ബോർഡ് ബോർഡിൻ്റെ താഴെ അല്ലെങ്കിൽ ആ ടിക്കൽ ആ ബോർഡിൻ്റെ അടുത്ത് ഫിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല അപ്പോൾ ടീക്കൺ ബോർഡ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത് പി സി ബിടെ അടിയിലാണ് അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ട് പ്രശ്നമൊന്നും അത് എവിടെയും തട്ടാത്ത രീതിയിൽ പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്താൽ നന്നായിട്ട് തന്നെ ഇരിക്കും ഒട്ടുമിക്ക ബ്രാൻഡിലും ചിലത് അങ്ങനെ തന്നെ ചെയ്ത് വരുന്നുണ്ട് കമ്പനി തന്നെ അങ്ങനെ ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ അത് അങ്ങനെ പ്രശ്നമില്ല അത് പ്രോപ്പറായിട്ട് ഇൻസ്റ്റാൾ ചെയ്തു കഴിഞ്ഞാൽ വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇതും ഇവിടെ നമ്മൾ അങ്ങനെ അതിൻ്റെ അടിയിൽ തന്നെ പ്രോപ്പറായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട് ടേക്കും ബോർഡ് പ്ലേസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ അതിൽ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് നമ്മൾ കൊടുത്ത കണക്ഷൻ കറക്റ്റ് ആണ് പിക്ചറൊക്കെ നേരെയാണ് വന്നിരിക്കണേ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് അപ്പോൾ അത് ബോർഡിൽ തട്ടായിരിക്കാൻ വേണ്ടി ചെറിയൊരു ബബിൾ ടാപ്പ് അതിൻ്റെ താഴെ നമ്മൾ വയ്ക്കുന്നുണ്ട് എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഓൺ ആക്കി നോക്കുന്നുണ്ട് ജസ്റ്റ് നമ്മൾ പിക്ചർ കറക്റ്റ് ആണോ വന്നൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇവിടെ കടം ആ ഒരു ബൂട്ടിങ് ആയിട്ടുള്ള ലോഗോ ഒക്കെ കാണാം ഇന്നോവേറ്റീവ് മീറ്റ് മിഷൻ എന്നൊക്കെയുള്ള ഇമ്പെക്സിൻ്റെ ആ ഒരു ഇതൊക്കെ വന്നിട്ടുണ്ട് പിക്ചറും കറക്റ്റാണ് വേറെ മാപ്പിങ്ങോ അല്ലെങ്കിൽ മിററിങ്ങോ ഒന്നും വന്നിട്ടില്ല ഡയറക്റ്റ് നമ്മൾ കണക്ട് ചെയ്തപ്പോൾ തന്നെ ഓക്കെ ആയിട്ടുണ്ട് പിക്ചർ അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ആ ടീകോൺ ബോർഡ് ആ ഒരു മന്ത്ര ബോർഡിൻ്റെ താഴെ പ്രോപ്പറായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ കേബിളുകളൊക്കെ കറക്റ്റ് അതായത് ബെൻഡാവാതെ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും തട്ടാത്ത രീതിയിൽ തന്നെ നമ്മൾ വളരെ നീറ്റായിട്ട് തന്നെ പ്ലേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ നമ്മളാ മന്ത്ര ബോർഡ് അവിടെ നിന്ന് റിമൂവ് ചെയ്ത് മാറ്റുന്നുണ്ട് ശേഷം അതിനകത്ത് നേരത്തെ ഉണ്ടായിരുന്ന പാനലിൻ്റെ ആ എഫ് പി സി കേബിള് അതായത് അറുപത് പിന്നിൻ്റെ ആ രണ്ട് കേബിൾ നമ്മൾ റിമൂവ് ചെയ്ത് മാറ്റുന്നുണ്ട് അപ്പോൾ ഇതുപോലെ മോഡിഫൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഈ ടീ കോൺ ബോർഡ് അതുപോലെ അതിൻ്റെ കേബിളുകൾ പ്ലേസ് ചെയ്യുന്ന ഒരു പൊസിഷൻ ഉള്ളത് വളരെ നീറ്റായിട്ട് തന്നെ ചെയ്യില്ലെങ്കിൽ ബോർഡിൻ്റെ ഭാഗ മറ്റു ഭാഗങ്ങളൊക്കെ തട്ടി ഷോർട്ട് ആവാനൊക്കെ സാധ്യതയുണ്ട് അങ്ങനെ ഡിസ്പ്ലേ തന്നെ കംപ്ലയിൻ്റ് ആവാനും ചാൻസ് ഉണ്ട് അപ്പോൾ അത് വളരെ നീറ്റായിട്ട് തന്നെയാണ് നമ്മളിവിടെ ചെയ്യുന്നത് നേരത്തെ ഉണ്ടായിരുന്ന എഫ് എഫ് സി കേബിൾ നമ്മൾ റിമൂവ് ചെയ്ത് മാറ്റി ശേഷം ആ മദർ ബോർഡ് ബോർഡിരുന്നതിൻ്റെ തൊട്ട് താഴെ അടിവശത്തായിട്ടാണ് പുതിയ ടീകോൺ ബോർഡ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത് കാരണം ഈ അറുപത്തെട്ട് പിന്നിൻ്റെ എൽ വി ഡി എഫ് എഫ് സി കേബിൾ ലെങ്ത്ത് ഉള്ളത് ഒരുപാട് ലെങ്ക് ഉള്ളത് കിട്ടാറില്ല അപ്പോൾ അതുകൊണ്ട് ഇവിടെ പ്രോപ്പറായിട്ടുള്ള പ്ലേസ് എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെയാണ് അപ്പോൾ അത് ആ ബോർഡിൻ്റെ അടിയിൽ വളരെ റീറ്റായിട്ട് പ്ലേസ് ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ നിങ്ങൾ ടി വികൾ വാങ്ങിക്കുന്ന സമയത്ത് ഫോർ ടി ത്രീ ഫുൾ എച്ച് ഡി ആണ് അല്ലെങ്കിൽ ഫോർ കെ ടി വി ആണ് നോക്കുന്നതെങ്കിൽ പോലും ഡിസ്പ്ലേ ഓൺലൈനിൽ വാങ്ങിക്കുന്നത് നമുക്ക് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല അവർ എ പ്ലസ് ഡിസ്പ്ലേ പറയുമെങ്കിൽ പോലും നമുക്കത് ഏതാണ് ഇരിക്കണം എന്നുള്ളത് അറിയാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഓൺലൈനിലല്ല ഷോപ്പിൽ നിന്നാണ് വാങ്ങിക്കുന്നതെങ്കിൽ അതിനകത്ത് ഒന്നുകിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ബി ഒ ഡിസ്പ്ലേ ആണെങ്കിൽ അതിനകത്ത് എച്ച് ബി എഫ് എഫ് എച്ച് ബി എന്നൊക്കെ പറഞ്ഞിട്ട് അതിനകത്ത് നമ്പറുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അതാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ബി ഒ എന്ന് പറഞ്ഞ ഡിസ്പ്ലേ ആണ് നല്ലത് അതുപോലെ കൈകൊണ്ടിന് തട്ടി നോക്കുന്ന സമയത്ത് ലൈറ്റ് അതായത് അവിടെ കളറൊന്നും ചേഞ്ച് ആവുന്നില്ല എങ്കിൽ അങ്ങനെ നമുക്ക് ഉറപ്പിക്കാം അപ്പോൾ ഇത് രണ്ടും ആണ് നമുക്കത് അറിയാനുള്ളൊരു മാർഗ്ഗം പിന്നെ ചില ഡീ വിൽക്കുന്ന ഡീലേഴ്സൊക്കെ അവർക്ക് ഇതിനെക്കുറിച്ച് അറിവുണ്ടായിരിക്കും അപ്പോൾ അവർ പറഞ്ഞ ഡിസ്പ്ലേ ആണ് നല്ല ഡിസ്പ്ലേ ആണെന്ന് പറയുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്കത് എടുക്കാം നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ആളാണെങ്കിൽ ഇനി ഇതൊന്നും ചോദിച്ചിട്ടൊന്നും അവർക്ക് അറിയില്ല എങ്കിൽ നിങ്ങൾക്ക് ഈ മെത്തേഡ് ഉപയോഗിക്കാം അതായത് നമ്മൾ വെല്ലോണ്ടെങ്കിൽ ജസ്റ്റ് പയ്യെ തട്ടി നോക്കുന്ന സമയത്ത് അവിടെ കളറൊന്നും ചേഞ്ച് ആവുന്നില്ല അല്ലെങ്കിൽ അവിടെ പൊത്തം വൈറ്റ് കളർ ആവുന്നില്ല എങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ബി ഒയോ അല്ലെങ്കിൽ ഹാർഡ് പാനിലായിരിക്കുമെന്ന് ഉറപ്പിക്കാം അല്ലെങ്കിൽ ആ പുറമേ ഉള്ള ആ ഒരു സ്റ്റിക്കറിൽ ആ ബാർ കോഡ് ബി ഒയോ ആണെങ്കിൽ എച്ച് ബി എഫ് എച്ച് ബി എന്നൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും അതും നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഇവിടെ നമ്മൾ ആ ടിക്കോൺ ബോർഡ് അതിൻ്റെ ബോഡിയിൽ അടിയിട്ട് പ്ലേസ് ചെയ്തതിന് ശേഷം ഡബിൾ സൈഡ് ത്രീ എമ്മിൻ്റെ ടാപ്പ് ഉപയോഗിച്ച് ഒട്ടിച്ചതിന് ശേഷം പുറമെ ഒരു ഷീറ്റ് ഇവിടെ വയ്ക്കുന്നുണ്ട് അത് ഒരു കാരണവശാലും അത് മദർ ബോർഡിൻ്റെ അടിവശത്ത് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് മദർ ബോർഡ് അവിടെത്തന്നെ പ്രോപ്പറായിട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ടി വി ഇപ്പോഴുള്ള ടി വി ഡിസ്പ്ലേ മാത്രമാണ് കംപ്ലയിൻ്റ് എങ്കിൽ നമുക്ക് ഒരു ഓപ്ഷൻ ഉണ്ടെന്നാണ് ഈ വീഡിയോയോട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഇരുപത്തിനാലായിരം ഇരുപത്തയ്യായിരം കൊടുത്ത് ഈ ബി ഒ ഡിസ്പ്ലേ ഉള്ള ടി വി വാങ്ങണോ അതോ ഇപ്പോഴുള്ളതിൽ ബി ഒ ഡിസ്പ്ലേ ഇടുന്നതാണോ നല്ലതെന്ന് നിങ്ങൾ ചിന്തിക്കുക അപ്പോൾ ഒരു ടി വി പുതുതായിട്ട് വാങ്ങുമ്പോൾ എന്തായാലും നല്ലൊരു എമൗണ്ട് ആവും അപ്പോൾ നിങ്ങളുടെ ടി വി ഇപ്പോഴുള്ള ടി വി വേറെ കംപ്ലയിൻറ്റ്സ് ഒന്നും ഇല്ല ഡിസ്പ്ലേയാണ് കംപ്ലയിൻറ്റെങ്കിൽ എനിക്ക് പേഴ്സണലി കുറച്ചുകൂടെയൊക്കെ നല്ലത് ഈ ഡിസ്പ്ലേ എഫ് എച്ച് ഡി ഈ ബി ഡിസ്പ്ലേ മാറുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരുപാട് മോഡൽസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ചെയ്ത് കൊടുത്തിട്ടുള്ള കസ്റ്റമേഴ്സ് എല്ലാം തന്നെ പിക്ചർ ക്വാളിറ്റി വളരെയധികം ആണ് അപ്പോൾ ഇവിടെ നമ്മളതെല്ലാം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ ബാക്ക് അവരോടെ ക്ലോസ് ചെയ്തിട്ട് നമ്മളത് പിക്ചർ ഒന്ന് നോക്കുകയാണ് ഒന്ന് ബൂട്ട് ചെയ്ത് നോക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ ലോഗോ ലോഗം ഇംബെക്സിൻ്റെ ലോഗോ ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കതിൻ്റെ ഒരു ഡെമോ വീഡിയോ കാണാം ആ ഡിസ്പ്ലേയുടെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്നുള്ള ഒരു വീഡിയോ നോക്കാം ഈ ഇംപെക്സിൽ എത്രത്തോളം അത് നന്നായിട്ട് കോമ്പാക്റ്റബിളാണെന്ന് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ പിക്ചർ അതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇത് ഫുൾ എച്ചരിയാണ് ഫോർ കെ അല്ല അപ്പോൾ നോർമലി ഒരു വീട്ടിലെ യൂസ് ആണ് സെറ്റപ്പ് ബോക്സ് അല്ലെങ്കിൽ ഒരു ടെൻ എയ് വരൊക്കെ കാണുന്നവരാണെങ്കിൽ എന്തുകൊണ്ടും ബെറ്റർ ഓപ്ഷൻ ഈ ഫുൾ എച്ചരിയിലെ ഈ ബി ഒ ഡിസ്പ്ലേ തന്നെയാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഫോർ കെ വാങ്ങേണ്ട ആവശ്യമില്ല അല്ല ഓൺലൈൻ സീരീസുകൾ അല്ലെങ്കിൽ ഒ ടി ടി ഒക്കെ സിനിമ കാണുന്നവരാണെങ്കിൽ ഫോർ കെയിലായിട്ട് പോകുന്നതാണ് എന്തുകൊണ്ടും നല്ലത് അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത് ബി ഒയുടെ എഫ് നയൻറ്റി വന്നിട്ടുള്ള പാനാണ് അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ടി വി ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഒന്ന് ചെക്ക് ചെയ്യുക ഉണ്ടെങ്കിൽ ഇത് കാണാൻ കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻ എന്നാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എന്തെങ്കിലും കംപ്ലയിൻസുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ മോഡൽ നമ്പറോടെ കൂട്ടത്തിൽ ഒന്ന് അയക്കാൻ ശ്രമിക്കുക കാരണം അതില്ലാതെ നമുക്ക് ഏതാണ് ബോർഡ് എന്താണ് ചെയ്യാൻ പറ്റുന്നത് പറയാൻ പറ്റുന്ന ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം